ജെറമിയ 31:15 കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. അല്ലയോ പ്രിയപ്പെട്ട ദൈവജനമേ, റാമായിൽ നിന്നുള്ള വിലാപത്തിന്റെ സ്വരം എത്രയോ അമ്മമാര് ഇന്ന് വിലപിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ ഇന്ന് വേദനയിലാണ്. ജീവിതത്തിൽ സ്വപ്നം കണ്ട മകൻ, കരുത്തേകുമെന്ന് കരുതിയ മകൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് വിലപിക്കുന്ന സ്വരം നാം കേൾക്കുകയാണ്. തലമുറകൾ ഇന്ന് നഷ്ടമാകുന്നു. അല്ലയോ എഫ്രായീൻ, ദൈവമിതാ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തനം 134:10 വിളിച്ചു പറയുന്നു. ഇന്ന് നമ്മുടെ തലമുറകൾ എങ്ങോട്ടാണ്? ഇന്ന് നമ്മുടെ യൗവനങ്ങൾ എങ്ങോട്ടാണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തത്തിലൂടെ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. സത്യസുവിശേഷത്തിന്റെ, യേശുക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ലാത്ത വിധം നാശത്തിന്റെ വഴികളിലൂടെ കടന്നുപോകും. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 54:10, ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമാണ്. മോനെ മോളെ, നീ ദൈവത്തിൽ നിന്നും അകന്നുപോയോ? ചില ചീത്ത പ്രണയങ്ങൾ, ചില ചീത്ത ബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നോ? തിരികെ വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ഹലോ എഫ്രായീം, നീ എന്നിൽ നിന്നും അകന്നുപോയി, നീ എന്റെ വാദ വിട്ടുപോയി, ഈ ദൈവത്തെ നീ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ തേടി നീ കടന്നുപോയി, ജീവജലത്തിന്റെ അരുവിയായ എന്നെ നീ ഉപേക്ഷിച്ചു എന്ന് സൃഷ്ടാവ് വിലപിക്കുകയാണ്. നീ എന്നിൽ നിന്നും അകന്നുപോയാലും, നീ എന്നെ ഉപേക്ഷിച്ചാലും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിന്നെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ ഈ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന്, നിന്റെ കൂട്ടുകെട്ടിൽ നിന്നൊന്ന് തിരികെ വരുവാൻ ഇതാ ദൈവം ആഗ്രഹിക്കുക. ഈ സ്വരമൊന്ന് നിനക്ക് കേൾക്കാൻ പറ്റുന്നെങ്കിൽ, ദൈവത്തിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ പറ്റുന്നെങ്കിൽ, മോനെ മോളെ, നിന്റെ മാതാപിതാക്കളുടെ വേദനയെ തിരിച്ചറിയുവാൻ പറ്റുന്നുവെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് തിരിച്ചു വരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കാം. ഒന്ന് കണ്ണുകളെ അടച്ച് സങ്കീർത്തകനോടൊപ്പം ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാം. എഫ്രായീം, നീ എൻ്റെ വത്സല പുത്രൻ,
പൊന്നുമനെ കുട്ടൻ നീ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കും. എഫ്രായീം നീ എന്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ. നിന്നോടുള്ള സ്നേഹമാവർന്നിയം നിന്നോ പുത്രൻ പൊന്നോഹന പുത്രൻ നീ. എന്റെ സ്നേഹമെന്നും അചഞ്ചലമായിരിക്കും. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ആകാശം മാറിയാലും ഭൂതലം മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമായിരിക്കും. എന്നിൽ നിന്നും നീ അകന്നു പോയി, എൻ പാത വിട്ടു നീ ദൂരത്തായി. ദൈവത്തിന്റെ ആത്മാവ് വഴിതെറ്റി എങ്ങും നീ അലയരുതേ. ദൂർത്തപുത്രനെ പോലെ അലഞ്ഞു നടക്കാതെ നിന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ വാ. നിന്നെ മാറോട് ചേർക്കുവാൻ, വിശുദ്ധിയുടെ മേലെങ്കിൽ നിന്നെ ധരിപ്പിക്കുവാൻ ഇതാ സ്വർഗത്തിൽ ദൈവത്തിന്റെ പിതാവ് കാത്തിരിക്കുകയാണ്. എങ്ങും മലങ്ങിടാതെ വരികന്റെ ചാരത്തായി വൈകിടാതെ, വഴിതെറ്റി എങ്ങും മലങ്ങിടാതെ വരികന്റെ ചാരത്തായി വൈകിടാതെ. സ്വർഗവും ഭൂമിയും ഇറങ്ങു നിൽക്കും എമ്മാറിലായി നിനക്ക് ഭയമേകാ. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കും എമ്മാറിലായി നിനക്ക് ഭയമേകാ. എഫ്രായീം നീ എന്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ. അപ്പസ്തോല പ്രവൃത്തികൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല.
എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള ജനം പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വഞ്ചിക്കപ്പെട്ടും നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന തിന്മയുടെ ശക്തികൾ എല്ലാ പാപത്തിന്റെ മേഖലകളെയും ഒരു ദൈവത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക. കരുണയുള്ള ദൈവം കരുണ കാണിക്കുവാൻ കാത്തിരിക്കുകയാണ്. സകല അശുദ്ധിയെ നമുക്കൊന്ന് ഉപേക്ഷിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് നീ വീണുപോയത്? എവിടെയാണ് നിന്റെ ജീവിതം നിനക്ക് കൈവശം വന്നത്? എവിടെയോ ഒരു ചതിക്കുഴി, ആരോ നിനക്കെതിരെ പദ്ധതി ഒരുക്കി. മോളെ മോനെ നീ വിഷമിക്കേണ്ട, നിനക്കായി ഒരു ദൈവം, കരുണയുള്ള ദൈവം. ദൈവമേ എനിക്ക് തെറ്റുപറ്റി, എന്റെ ജീവിതത്തിൽ അരുതാത്തത് സംഭവിച്ചു, എന്റെ ശരീരത്തെ ഞാൻ മലിനമാക്കി, അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ ഭാവം എപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിലുണ്ട്. ദൈവമേ നിനക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്യും. കരുണ തോന്നണമേ ഈശോയുടെ അതിദാരുണമാ പിതാവേ ഞങ്ങളുടെ മേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ ഏറ്റെടുത്തവൻ, അവന്റെ ശിരസിൽ മുൾക്കിരീടാം. സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും ഒടുതുടിയില്ലാതെ നിൽക്കേണ്ടി വന്നവൻ, അവന്റെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പി. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളിയോർത്തെന്നു ദാരുണമാ പീഡാ
പരിശുദ്ധനാ
പരിശുദ്ധ സഭയിൽ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ യേശുവിനെ ജോടി ചേർത്ത് പിടിച്ച് യേശുവല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല, ഈ സത്യമല്ലാതെ മറ്റൊന്നും എനിക്കില്ല, എന്റെ ജീവിതം നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ആദിയാണെങ്കിലും അലിവ് തോന്നണമേ. നമുക്കൊന്നു ചേർന്ന് പാടാം. അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപത്തിന്റെ പട്ടിക ദൈവത്തിന്റെ മുമ്പിൽ കർത്താവ് അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തന്നെ വെളുക്കരുതേയുള്ള ദൈവമേ. ചേർന്ന് പാടാം. യേശുവിന്റെ രക്തത്താൽ കഴുകുവാൻ വേണ്ടി അറിയാതെ ചെയ്തു പോയ പാപം ആരും അറിയുന്നില്ല എന്ന് കരുതി ചെയ്തു പോയ തെറ്റുകൾ അല്ലയോ മോനെ മോളെ, ഇത് ദൈവത്തിന്റെ മുമ്പിൽ നീ തെറ്റു പറയുമെങ്കിൽ ആ
കുരിശിൽ രക്തം ചിന്തിയവൻ, നമ്മുടെ പാപങ്ങളെ കഴുകുന്നവൻ, നമ്മളോട് കരുണ കാണിക്കുന്ന സമയമാണ്. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കായി പിടഞ്ഞു മരിച്ചില്ലേ? ഏറ്റെടുത്ത വേദനകളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ആർക്കു വേണ്ടിയാണ് അവനത് ഏറ്റെടുത്തത്? അവന്റെ വിലാപുറം അവരടിച്ച് തകർത്തു, മാംസ കഷണങ്ങൾ ചിതറിത്തെറിച്ചു, എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ആകാതെ അവന്റെ ശരീരം മുഴുവൻ അവരടിച്ച് പൊളിച്ചു. മോളെ, നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഉൽപ്പത്തി 3:15 പ്രവചനത്തെ പൂർത്തീകരിച്ചു. കാലത്തിന്റെ സമ്പൂർണതയിൽ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് ഒരു സ്മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി യേശു നിനക്കായി മരിച്ചുവെങ്കിൽ ഈ യേശു കർത്താവാണെന്ന്, ഈ യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ ഒന്നേറ്റു പറയുക. ഇന്നും നിന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് യേശുവിന്റെ രക്തമായി കിടന്നു വന്ന് നിന്റെ മനസ്സ്, നിന്റെ ശരീരം, നിന്റെ ആത്മാവ് കഴുകി വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 പറയുന്നത് പോലെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.